ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുകയാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ്. എന്നാൽ ഇതിനിടെ സോണി പിക്ചേഴ്സ് നെറ്റ്വർക്കുമായി വിയാകോം 18 ലയിപ്പിക്കാനുള്ള നിർണായക നീക്കം റിലയൻസ് ഉപേക്ഷിച്ചു. ഇന്ത്യൻ ടെലിവിഷൻ ലോകത്തെ അംബാനിയുടെ കയ്യൊപ്പാണ് വിയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്. വിനോദ ബിസിനസ്സിനെ സോണി കോർപ്പറേഷന് കീഴിലുള്ള സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക്സ് ഇന്ത്യയുമായി ലയിപ്പിക്കാനായിരുന്നു റിലയൻസ് ആലോചിച്ചിരുന്നത്. ഇരു കമ്പനികളും ലയിച്ചാൽ സോണി കോർപ്പറേഷന് കൂടുതൽ ഓഹരി പങ്കാളിത്തം കിട്ടും. എന്തായാലും സോണിയുമായി കൂട്ടുകെട്ട് വേണ്ടെന്നാണ് ഇപ്പോൾ റിലയൻസിൻ്റെ തീരുമാനം. പകരം ഡിജിറ്റൽ കണ്ടന്റുകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നു. കാരണം ഡിജിറ്റൽ മീഡിയയും വിനോദവും ജിയോയുടെ ബിസിനസ് തന്ത്രങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും. അതുകൊണ്ട് ജിയോയുടെ വളർച്ച മുൻനിർത്തി ഡിജിറ്റൽ മീഡിയ ബിസിനസ്സിൽ ശക്തമായി ഇറങ്ങാനാണ് റിലയൻസിൻ്റെ പുതിയ തീരുമാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച OTT സംരക്ഷണ പ്ലാറ്റ്ഫോമുകൾ യാഥാർത്ഥ്യമാക്കാൻ കമ്പനി കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ മറ്റു പ്രൊഡക്ഷൻ കമ്പനികളുമായി സഹകരിച്ചാണ് ജിയോ ഫൈബറിനെ കമ്പനി വിപണിയിൽ അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ ബിസിനസ്സിൽ സ്വയം പര്യാപ്തത നേടിയാൽ മറ്റു കമ്പനികളെ ആശ്രയിക്കേണ്ട ആവശ്യം റിലയൻസിനുണ്ടാവില്ല. വിയാകോം ഇൻകോർപ്പറേഷനും TV18 ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് വിയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ 18 51% ഓഹരി പങ്കാളിത്തമുണ്ട്. നിലവിൽ 7 ഇന്ത്യൻ ഭാഷകളിലായി 40+ ചാനലുകളാണ് വിയാകോം 18 കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതിന് പുറമെ വിയാകോം 18 മോഷൻ പിക്ചേഴ്സ് എന്ന സിനിമാ കമ്പനിയും വൂട്ട് എന്ന വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും ഇന്ത്യകാസ്റ്റ് മീഡിയ എന്ന വിതരണ കമ്പനിയും വിയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പക്കലുണ്ട്. മറുഭാഗത്ത് സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക്സ് ഇന്ത്യയുടെ കാര്യമെടുത്താൽ 20+ ചാനലുകളാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ വിവിധ സ്പോർട്സ് നെറ്റ്വർക്കുകളും ഉൾപ്പെടും. ഫൈബർ ടു ഹോം ബിസിനസ്സിൽ ചുവടുറപ്പിച്ച സാഹചര്യത്തിൽ സോണിയുമായി സഹകരിക്കാൻ റിലയൻസിന് താല്പര്യമില്ല. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ, C5, സോണി ലൈവ്, വൂട്ട്, ആൾട്ട് ബലാജി, സൺ NXT, ഷെമാരു, ലയൺസ് ലൈറ്റ് പ്ലേ, ഹോയ്ചോയ് എന്നീ 12 OTT ആപ്പുകൾ ഫൈബർ പ്ലാനുകൾ റിലയൻസ് നൽകുന്നുണ്ട്. ഡിജിറ്റൽ കണ്ടന്റിന് വേണ്ടിയായിരുന്നു സോണിയുമായി സഹകരിക്കാൻ റിലയൻസ് ആലോചിച്ചത്. എന്നാൽ കൂട്ടുകെട്ടിൽ കൂടുതൽ ഓഹരികൾ സോണി കൊണ്ടുപോകുമെന്ന തിരിച്ചറിവ് കമ്പനിയുടെ പിന്മാറ്റത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.